ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ സാധനം എന്താണല്ലേ ക്യാമറ പൊങ്ങട്ടെ കണ്ടോ ഒരു വലിയ ആ ബാക്കിൽ ഇരിക്കുന്ന ഓട്ടയുള്ള വലിയ സാധനം അതാണ് അത് ഓൺലൈൻ മേടിച്ചതാണ് ഓൺലൈൻ മേടിച്ച സാധനം കാത്തിരിക്കുവായിരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച എടുത്തു എത്താൻ അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഇപ്പൊ ചെയ്യാൻ പോണത് ഇന്നലെ യാദൃച്ഛികമായിട്ട് ഞാൻ പുറത്തു പോയപ്പോ പുറത്ത് ഈ സാധനം അവര് വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഞങ്ങൾ ഒത്തിരി ദിവസമായി ഇത് വരും വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് അതങ്ങ് കിട്ടി അപ്പൊ ഇനി ഒട്ടും വൈകണ്ട നമുക്ക് അതങ്ങ് അതിന്റെ അൺബോക്സിംഗിലോട്ട് നടക്കാം അപ്പൊ ഓക്കെ അപ്പൊ വെയിറ്റ് ആൻഡ് വാച്ച് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പാക്കേജ് നമ്മൾ ഇനിയിപ്പോ ഇത് പൊട്ടിക്കാൻ പോവാണ് അപ്പൊ ഇത് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ വെയിറ്റ് ചെയ്യണേ ഞാൻ എനിക്ക് നമുക്ക് അൺബോക്സ് ചെയ്യണ വീഡിയോ എടുക്കണം എല്ലാം എടുക്കണം ഞാൻ ഉളിഞ്ഞു വരെ നോക്കി അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് കാണാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്നത് ജോലിക്കും പോയിട്ടില്ല കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുക സിക്ക് എടുത്തിരിക്കുക അപ്പൊ ഓക്കെ അപ്പൊ നമ്മള് തുറക്കാൻ പോകുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ ബിഗ് പാക്കറ്റ് തുറക്കാൻ പോവുകയാണ് അപ്പൊ റെഡി ഞാൻ ത്രീ പറയുമ്പോ തുറന്നാ മതി റെഡി വൺ ടു ത്രീ പറയാന്നും പോവാ കൈയായി പിടിക്കുക സൈക്കിൾ ആരെങ്കിലും ഓൺലൈൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇത് നമ്മൾ മേടിച്ചേക്കണത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഡിക്കാത്ലോൺ നമ്മുടെ നാട്ടില് കളമശ്ശേരിയിൽ മറ്റേ എന്താ ഒരു പാലത്തിന്റെ സൈഡിലേക്കായിട്ടാണ് ഈ കടയുണ്ട് അതിവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ക്യൂബക്കിലാണ് ഈ കട അപ്പൊ ഞങ്ങൾ ഓൺലൈൻ മേടിക്കേണ്ടി വന്നു ക്യൂബക്കിലല്ല ഇവിടെ ഉണ്ട് പക്ഷെ സൈക്കിള് ഇവിടെ ഇല്ല ക്യൂബക്കിൽ നിന്നാണ് അവര് നമുക്ക് ഇത് ഡെലിവറി ചെയ്തത് അങ്ങനെയാണ് ഇതിന്റെ ഹാൻഡിൽ അവര് അഴിച്ചു വെച്ചേക്കാണ് ഹാൻഡിൽ നമ്മൾ പിടിപ്പിക്കണം പ്ലസ് ഇതിന്റെ പെടലിൽ ഔട്ടുന്നത് ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കുകയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത് അപ്പൊ ഇനി അതൊക്കെ പിടിപ്പിച്ചിട്ട് സെറ്റ് ആയിക്കിട്ട് നമുക്ക് കാണാം അപ്പൊ ഗൈസ് ദേ നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന സാധനങ്ങളാണ് ഇതുണ്ട് ഒരു സ്പാൻഡർ പിന്നെ അതെ നമ്മുടെ ഒരു അലൻകി കണ്ട അപ്പൊ ഇത് അലൻകി ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചു ഈ സ്പാൻഡർ ഞാൻ നമ്മുടെ ഈ സാധനം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിന്നെ അതെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ലൈറ്റ് കണ്ട ലൈറ്റ് ഇത് ഫ്രണ്ടിലും പിടിപ്പിക്കാം ഇത് ബാക്കിലും വെക്കാം ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഫുള്ള് പിടിപ്പിച്ചിട്ട് കിടക്കാം ഓക്കെ സൈക്കിള് ഇതേ പുറത്തിറക്കി സ്വാതി സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചവിട്ടിട്ടാണ് തന്നെയാണ് ആ ചവിട്ട് വീടല്ല കേട്ടോ കാലത്തുള്ളല്ലെങ്കിലും ഞാൻ ഇത്ര സന്തോഷത്തിൽ വാങ്ങിച്ചിട്ട് ഇതിലൂടെ പിടിക്കുന്ന ഇവിടെ പൊങ്ങിയിരിക്കണോ
ബ്രേക്ക് ഓടിക്കണ്ടല്ലോ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇച്ചിരി തോന്നുന്നു. ഒറ്റക്കൈ വിട്ട് ഓടിച്ച് ഞങ്ങൾക്കത് കിട്ടി. ഇപ്പൊ ഇവിടെ ഒരു ചെറിയ പോറൽ വന്നിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ഡാമേജ് സാരമില്ല, അത് വിളിച്ച് കംപ്ലൈന്റ് എല്ലാം ചെയ്യാം. ഇത്രയും ദൂരത്തു നിന്ന് വന്നാലോ, ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ മറ്റു സാധനം എടുത്തോണ്ടോ? എനിക്ക് ഓടിക്കണം. വരുണ്ടേ, ഈ സീറ്റ് കുറയ്ക്കാനായിട്ട് അമ്മയെ കാണാൻ പറ്റില്ല. ഈ സീറ്റ് കുറയ്ക്കാനായിട്ട് മറ്റേ സാധനം എടുക്കാൻ പോയിക്കാണ്. എനിക്കിത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുള്ള. അപ്പൊ അത് കാരണം വരൻ പോയിട്ട് ആ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് കുറച്ചിട്ട് വേണം എനിക്കിത് ഇവിടെ ഓടിച്ചു നടക്കാൻ. എനിക്ക് വേണ്ടിയിട്ട് സീറ്റ് ഇച്ചിരി താത്തി തരുവാണ്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതിലതേപോലെ തന്നെ സ്റ്റാൻഡും ഇല്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കേണ്ടി വരും വണ്ടി. മീൻ സൈക്കിൾ ഒരാള് സൈക്കിളോട്ട് എന്തി കാണിക്കണേ. ഇത്രേ പറ്റുള്ളൂ, ഇത്രയും താത്താൻ പറ്റുള്ളൂ, ഇത്രയും താത്താൻ പറ്റുള്ളൂ. ആ ഷൂ വേണോ? ഇത് പിടിച്ചാലും കുഴപ്പമില്ല. അതാരാണ് അങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞത്? നിർത്ത്, ദൈവമേ, എല്ലായിടത്തും വീടില്ലട്ടാ. വളച്ചത് വീഡിയോ കിട്ടിയ ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി. ഇങ്ങ ഇറങ്ങാൻ പറ്റുമോ നോക്കിയ? ആ കുഴപ്പമില്ല. മതി, ഞാൻ ഓടിച്ചോളും, നിന്നൊക്കെ ഓടിച്ച് കാണിച്ചു കൊടുക്ക. ഓടിക്ക്, എന്തോ ഒച്ചേട്ടെ. നാട്ടിൽ എനിക്ക് ഗിയറുള്ള സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഒരു ഗോപ്രം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചെവി തലയിൽ വെച്ചുകൊണ്ട് ഓടിക്ക.
അയ്യോ സൈക്ലിംഗ് ആയിരുന്നില്ല ഇത് അൺബോക്സിംഗ് ആയിരുന്നു സോറി സോറി ഓക്കേ അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ സൈക്ലിംഗ് കം അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ പുതിയ വേറൊരു വല്ല സാധനവും വാങ്ങുമ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 പോയിട്ടുണ്ട്